Hi friends, welcome to Biology Tutor. Innu naam ivide discuss cheyan povunathu cereals ne kurichana. Adil thanne rice aanu important aayittu discuss cheyan povunathu. Idu vare ee channel subscribe cheedittillengil subscribe cheyga, like cheyga, share cheyga. Cereal grains. Cereal grains are the fruit of plants belonging to the grass family Gramineae. Botanically, cereal grains are a dry fruit called a caryopsis. എക്സാമിന് ചോദിക്കാറുണ്ട്. സീരിയൽ ഗ്രെയിൻസ് ആർ എ ഡ്രൈഡ് ഫ്രൂട്ട് കോൾഡ് കാരിയോപ്സിസ്. അത് ഓർമ്മയിലുണ്ടാവണം. ദ പ്രിൻസിപ്പിൾ സീരിയൽ ഗ്രെയിൻസ് ഗ്രോ ഇൻ ഇന്ത്യ ആർ വീറ്റ്, റൈസ്, കോൺ, സോർഗം ആൻഡ് ബാർലി. ഇനി സീരിയൽ ഗ്രെയിൻസിൽ ഏതൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. റൈസ് ഓർ റൈസ് ആസ് എ ടൈപ്പ് ക്രോപ്പ് ഒറിജിനേറ്റഡ് ഇൻ ഏഷ്യ. വീറ്റ് ട്രിറ്റിക്കം ഏസ്റ്റിവം ട്രിറ്റിക്കം ഡ്യൂറം ഈസ് ദ ഏർലിയസ്റ്റ് ഫീൽഡ് ക്രോപ്പ് യൂസ് ഫോർ ഹ്യൂമൻ ഫുഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ബ്രെഡ് മേക്കിംഗ്. കോൺ ഓർ മെയ്സ് ജിയ മെയ്സ് ഈസ് നേറ്റീവ് ടു ദി അമേരിക്ക. ബാർലി ഹാർഡിയം വൾഗേർ. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് സീരിയൽ ഗ്രെയിൻസ്. പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയേഴ്സ് ഹൾ ആൻഡ് ബ്രാൻ. എ ലാർജ് സെൻട്രലി ലൊക്കേറ്റഡ് എൻഡോസ്പേം വിച്ച് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ച്. എൻ എംബ്രിയോ ഓർ ജെം. നെക്സ്റ്റ് പോയിൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. ദ അല്യൂറോൺ ലെയർ. എന്താണ് അല്യൂറോൺ ലെയർ? അല്യൂറോൺ മീൻസ് പ്രോട്ടീൻ ലെയറാണ്. അല്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അല്യൂറോൺ ലെയർ ജസ്റ്റ് ബിലോ ദ സീഡ് കോഡ് ഈസ് ഓൺലി എ ഫ്യൂ സെൽസ് തിക്ക് ബട്ട് ഇറ്റ് ഈസ് റിച്ച് ഇൻ ഓയിൽ, മിനറൽസ്, പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ്. അല്യൂറോൺ ലെയർ രണ്ട് ടൈപ്പ് ഉണ്ട്. അതൊന്ന് സിംഗിൾ ലെയറും മൾട്ടി സെല്ലാർ ലെയറുമാണ്. റൈസിലും വീറ്റിലും ഓട്സിലും റൈയിലും മെയ്സിലും സിംഗിൾ ലെയറാണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലാർ അല്യൂറോൺ ലെയർ ഈസ് സീൻ ഇൻ ബാർലി. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ രണ്ടും പഠിച്ച് വെക്കുക, തെറ്റാൻ പാടില്ല. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് എസ് ഗ്രാനുൾസ്. റൈസ് 3 to 8 micrometer. കോൺ 2 to 30 micrometer. വീറ്റ് 2 to 55 micrometer. പ്രോട്ടീൻസ് ആർ ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ ബോഡീസ് ദാറ്റ് റേഞ്ച് ഇൻ സൈസ് ഫ്രം 2 to 6 micrometer. അപ്പോൾ സ്ട്രക്ചർ ഓഫ് സീരിയൽ ഗ്രെയിൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അല്യൂറോൺ ലെയർ ആണ്. അതുപോലെ തന്നെ സിംഗിൾ ലെയർ റൈസ്, വീറ്റ്, ഓട്സ്, റൈ, മെയ്സ് ഇതിലൊക്കെ സിംഗിൾ ലെയർ ആണ് കാണുക. മൾട്ടി സെല്ലാർ ലെയർ ഈസ് സീൻ ഇൻ ബാർലി. നെക്സ്റ്റ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സീരിയൽസ്. ഇറ്റ് ഹാസ് 2/3 കാർബോഹൈഡ്രേറ്റ്സ് മെയിൻലി ഇൻ ഫോം ഓഫ് ഡൈജസ്റ്റബിൾ ഷുഗേഴ്സ് ആൻഡ് സ്റ്റാർച്ചസ് ആർ ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, മഗ്നീഷ്യം, സിങ്ക്, അയൺ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഇ ആൻഡ് ഡയറ്ററി ഫൈബർ. സീരിയൽ ഗ്രെയിൻസ് കണ്ടെയ്ൻ 10 to 14% മോയ്സ്ചർ, 58 to 72% കാർബോഹൈഡ്രേറ്റ്, 8 to 13% പ്രോട്ടീൻ, 2 to 5% ഫാറ്റ്, 2 to 11% ഇൻഡൈജസ്റ്റബിൾ ഫൈബർ. Provide about 300 to 350 kilocalorie per 100 gram of grains. Cereals are deficient in lysine, threonine and tryptophan. Exam point of view very very important. Cereals are deficient in normally lysine ആണ് ചോദിച്ച് കാണാറ്. എന്നാൽ ത്രിയോനിനും ട്രിപ്റ്റോഫാനും അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ലൈസിനാണ്. എന്നാൽ ത്രിയോനിനും ട്രിപ്റ്റോഫാനും ഉണ്ട്. വൈറ്റമിൻ എ, ഡി, B12 ആൻഡ് സി. ഇതിന് കൂടാതെ വൈറ്റമിൻ എ, ഡി, B12 ആൻഡ് സി ഡെഫിഷ്യൻ്റ് ആണ് ആര്? സീരിയൽസ്. അപ്പോൾ അത്ര കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഇതൊരു ചാർട്ടാണ്. ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, ആഷ് കണ്ടൻറ്റ് ആൻഡ് കലോറിഫിക് വാല്യൂ. സീരിയൽ വീറ്റ്, അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് ബാർലിയിലാണ്. ആ ചാർട്ട് നോക്കൂ. പിന്നെ ലെവനായിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് 72, അതായത് കോണിലാണ്. ഏറ്റവും കുറവുള്ളത് 58 അഥവാ ഓട്സിലാണ് അല്ലേ. ഓട്സിലാണ് ഏറ്റവും കുറവ് കാർബോഹൈഡ്രേറ്റ് പെർസെൻറ്റേജ്, 58 ഓട്സിലാണ്. അതുപോലെ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ഏതിലാണ് ഉള്ളത്? 13% വീറ്റിലാണ്. ഫാറ്റ് ഏറ്റവും കൂടുതലുള്ളത് 5 ഓട്സിലാണ്. എന്നാൽ ഫാറ്റ് ഏറ്റവും കുറവുള്ളത് ഏതിലൊക്കെയാണ്? വീറ്റിലും റൈസിലും അതുപോലെ തന്നെ ബാർലിയിലും. ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും പെർസെൻറ്റേജ് കൂടുതൽ ഏതിലാണ്? 10% ഉണ്ട്. ഏതിലാണ്? ഓട്സിലാണ്. ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കുറവ് ഏതിലൊക്കെയാണ്?
രണ്ട് 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 ഇതിലൊക്കെയാണ്. കോണിലും സ്വർഗത്തിലും അതുപോലെ തന്നെ റൈയിലുമാണ്. ഏഷ് കണ്ടൻ്റ് ഏറ്റവും കുറവ് ഇതിലാണ്, കോണിലും സ്വർഗത്തിലുമാണ്. ഏറ്റവും കൂടുതൽ ഇതിലാണ്, റൈസിലാണ്. അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ 352, അത് കോണിലാണ്. ഏറ്റവും കുറവ് ഇതിലാണ്, 310, ഇതിലാണ്, റൈസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തു വേണം ഓർമ്മയിലുണ്ടാവണം, തെറ്റാൻ പാടില്ല. റൈസ്, റൈസ് മില്ലിംഗ് മെയിൻ എയിം ഈസ് ടു റിമൂവ് ദ ഹസ്ക് ആൻഡ് ബ്രാൻ വിത്ത് മിനിമം പോസിബിൾ ബ്രേക്കേജ് ഓഫ് എൻഡോസ്പേം. പാഡി ഈസ് ജനറലി ഹാർവെസ്റ്റഡ് അറ്റ് 18-25% മോയ്സ്ചർ ആൻഡ് ദെൻ ഡ്രൈഡ് ടു 12-13% മോയ്സ്ചർ ബിഫോർ പ്രോസസ്സിംഗ്. അപ്പോൾ ആദ്യം 18-25% മോയ്സ്ചർ, അത് കുറച്ചിട്ട് എന്ത് ചെയ്യും, ഡ്രൈ ചെയ്ത് 12-13% ആയി വയ്ക്കും. അത് കുറച്ചിട്ട് 12-13% മോയ്സ്ചർ ആക്കിയിട്ട് എന്ത് ഡ്രൈ ചെയ്ത് വയ്ക്കും. സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മില്ലിംഗ്, രണ്ട് ടൈപ്പ് മില്ലിംഗ് ഉണ്ട്. സ്മോൾ സ്കെയിൽ മില്ലിംഗ് പാഡി ഈസ് പ്ലേസ്ഡ് ഇൻ എ മോട്ടർ ആൻഡ് പൗണ്ടഡ് വിത്ത് പെസിൽസ് ഈദർ ബൈ ഹാൻഡ്സ് ഓർ വിത്ത് ദ ഫീറ്റ്. അപ്പോൾ നമ്മൾ മെതിക്കുന്ന കാര്യം പറയണത്, റൈസ് ഒബ്ടെയിൻ ബൈ ദിസ് പ്രോസസ് കോൾഡ് ബ്രൗൺ റൈസ് ഓർ റഫ് റൈസ്. പിന്നെ എന്താ ബ്രൗൺ റൈസ് ഓർ റഫ് റൈസ് എന്ന് പറഞ്ഞാൽ മില്ലിങ്ങിൻ്റെ സമയത്ത് സ്മോൾ സ്കെയിൽ മില്ലിങ്ങിന് എന്താ ആദ്യം മെതിച്ചതിന് ശേഷം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുക, സ്മോൾ സ്കെയിൽ മില്ലിങ്ങിൽ റൈസ് ഒബ്ടെയിൻ ബൈ ദ പ്രോസസ് കോൾഡ് ബ്രൗൺ റൈസ് ഓർ റഫ് റൈസ്. ഇറ്റ് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് എസ് പ്രൊപ്പോർഷൻ ഓഫ് ദ പെരികാർപ്പ് ടെസ്റ്റ ആൻഡ് അലിയുറോൺ ലെയേഴ്സ് റിമെയിൻ ഓൺ ദ റൈസ് ഗ്രെയിൻ. അതുകൊണ്ട് എന്താ വൈറ്റമിൻസ് ഒക്കെ കൂടുതലുണ്ടാവും. ലാർജ് സ്കെയിൽ മില്ലിംഗ് എന്താണ്? ലാർജ് സ്കെയിൽ മില്ലിംഗ് ക്ലീനിങ് റിമൂവൽ ഓഫ് സ്റ്റിക്സ് സ്റ്റോൺസ് ഡസ്റ്റ് ആൻഡ് അതർ ഫോറിൻ മെറ്റീരിയൽസ്. അതുപോലെ ഹൾളിംഗ് ഷെല്ലിംഗ് ദ ഹസ്ക് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ റൈസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ അൺഹസ്ക്ഡ് ആൻഡ് ബ്രോക്കൺ റൈസ്. ദ റൈസ് വിത്ത് ദ ഹൾ റിമൂവ് ഈസ് നോൺ ആസ് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ എന്താ റഫ് റൈസ് എന്നറിയപ്പെടും. അതിന് എന്താ യൂസ് ചെയ്യുക, മെഷീൻ ഡിസ്ക് ഹള്ളർ അല്ലെങ്കിൽ ഷെല്ലർ ആർ യൂസ്ഡ് ഫോർ ഹള്ളിംഗ് ഓർ ഷെല്ലിംഗ് ദി റൈസ്. സ്കൗറിംഗ് പേളിംഗ് വൈറ്റനിങ് ഇറ്റ് ഈസ് ദ ഗ്രാജുവൽ റിമൂവൽ ഓഫ് ജേം ആൻഡ് ബ്രാൻ ഫ്രം ദ റഫ് റൈസ്. റൈസ് ഈസ് പാസ് ത്രൂ പേളിംഗ് കോൺസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഓർമ്മിക്കേണ്ടത്, റൈസ് ബ്രാൻ ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് സ്കോറിംഗ് പ്രോസസ്. അപ്പോൾ റൈസ് ബ്രാൻ എന്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്? സ്കോറിംഗ് പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആനിമൽ ഫീഡ് ആൻഡ് ഓൾസോ ടു എക്സ്ട്രാക്ട് റൈസ് ബ്രാൻ ഓയിൽ. റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ തവിടാണ് കേട്ടോ, തവിട് പോളിഷിംഗ്. ദ റൈസ് ഗ്രെയിൻ കൺസിസ്റ്റിംഗ് ഇന്നർ ലെയേഴ്സ് ഓഫ് ബ്രാൻ ഈസ് പാസ്ഡ് ത്രൂ പോളിഷിംഗ് മെഷീൻ നോൺ ആസ് ബ്രഷ്. ഇൻ ദിസ് മെഷീൻ ലാസ്റ്റ് ബ്രാൻ ഫ്രാക്ഷൻ ഈസ് റിമൂവ്ഡ്. The grain is now called polished rice. അപ്പോൾ ആ ബ്രാൻ മുഴുവൻ ഒഴിവാക്കിയിട്ടുള്ള ആ റൈസിന് എന്താ പറയുക, polished rice. Next, parboiling of rice. The technique was developed in India to prevent losses occurring due to breakage during hand pounding, especially the long grain varieties. നെല്ല് കൊയ്തതിന് ശേഷം എന്ത് ചെയ്യും, നെല്ല് നമ്മൾ പുഴുങ്ങും. ആ പുഴുങ്ങനെ ഞാൻ പറയാം പാര ബോയിലിംഗ് ഓഫ് റൈസ്. അത് നെല്ല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അരി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മില്ലിങ്ങിൻ്റെ സമയത്ത്. ഇൻ ദിസ് ടെക്നിക് പാഡി ഈസ് സോക്ക്ഡ് ഇൻ എക്സസ് വാട്ടർ ആൻഡ് ലേറ്റർ ഓൺ കുക്ക്ഡ് വിത്ത് ഇറ്റ്സ് ഹസ്ക്. ഫസ്റ്റ് ഹൈഡ്രേറ്റ് സ്റ്റീപ്പിംഗ് പാഡി ടു 32-38% മോയ്സ്ചർ ആൻഡ് പാർഷ്യലി ജെലാറ്റിനൈസ് ദ സ്റ്റാർച്ച് ബൈ സ്റ്റീം ഹീറ്റിംഗ് അറ്റ് 50 LBE പ്രഷർ ഫോർ 10-20 മിനിറ്റ്സ്. ദ പാഡി ഈസ് ദെൻ ഡ്രെയിൻഡ് ആൻഡ് ഡ്രൈ. ഡ്രെയിൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്യും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ബീയിങ് പ്രീ ജെലാറ്റിനൈസിങ് ദ സ്റ്റാർച്ച്. അപ്പം ഇതിന് എന്തിനാണ് ചെയ്യുന്നത്? പ്രീ ജെലാറ്റിനൈസ് ചെയ്യണ സ്റ്റാർച്ചിന്. അതെന്തിനാണ് പ്രീ ജെലാറ്റിനൈസ് ചെയ്യണത്? ഹെയർ ലൈൻ ക്രാക്സ് ആർ സീൽഡ്. പ്രീ ജെലാറ്റിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിയായിട്ട് മാറുന്നിട്ട് എന്ത് ചെയ്യും, ഹെയർ ലൈൻ ക്രാക്സ് എന്ത് ചെയ്യും, സീൽ ചെയ്യപ്പെടും. ഡ്യൂ ടു ഹോമോജനസ് മാസ് ഓഫ് ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് ദസ് പ്രിവെൻറ്റ് ബ്രേക്കേജ് ഡ്യൂറിങ് മില്ലിംഗ്. അങ്ങനെ മില്ലിംഗ് സമയത്ത് ബ്രേക്കേജ് ഒഴിവായി കിട്ടും. അതിനാണ് പേര ബോയിലിംഗ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റെഡ്യൂസസ് ലോസ് ഡ്യൂറിങ് മില്ലിംഗ് ആസ് ഗ്രെയിൻ ബിക്കംസ് ടഫർ ആൻഡ് ഇംപ്രൂവ്സ് മില്ലിംഗ് ഈൽഡ്സ്. 60-70% ഈൽഡ് കിട്ടും. ഡ്യൂറിങ് സോക്കിംഗ് ആൻഡ് കുക്കിംഗ് ദ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് നിയാസിനും റൈബോഫ്ലോബിനും തയാമിനൊക്കെ എന്ത് ചെയ്യില്ല, അത് ഇന്നർ ലെയറിലേക്ക് പോകും. വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ ജേം ആൻഡ് പെരികാർപ്പ് ഗെറ്റ്സ് മൈഗ്രേറ്റഡ് ഇൻ ടു ദ എൻഡോസ്പേം. എൻഡോസ്പേമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവില്ല, വാഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, അത് പോവില്ല. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ പാരാബോളൈസിന് ഇൻക്രീസ് ചെയ്യപ്പെടും. കാരണം ഇത് ഇന്നർ എൻഡോസ്പേമിലേക്ക് മാറും. അതുകൊണ്ട് വാട്ടർ ഡിസോൾവ്സ് ദ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്രസൻറ്റ് ഇൻ ദ ഹൾസ് ആൻഡ് ബ്രാൻ കോട്ട് ആൻഡ്
carries them into the endosperm. Proteins present on the grain surface are denatured. Denature ippadum ichudakumbo appo endundavu become insoluble and therefore are not removed during washing and cooking. കുക്കിംഗ് സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തും അതെന്ത് റിമൂവ് ചെയ്യപ്പെടില്ല. ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് ആൻഡ് ഫേമർ കുക്ക്ഡ് റൈസ് ടെക്സ്ചർ. പിന്നെന്ത് ചെയ്യും, പാരബോൾ റൈസ് ഡസ് നോട്ട് ടേൺ ഇൻ ടു എ ഗ്ലൂട്ടിനസ് മാസ് വെൻ കുക്ക്ഡ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല, അതാണ് പാരബോൾ റൈസിൻ്റെ പ്രത്യേകത. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ അതിന്. വെറും അഡ്വാൻറ്റേജസ് മാത്രമല്ല, ഡിസഡ്വാൻറ്റേജസ് എതൊക്കെയാ? ഇറ്റ് ഹാസ് എ ഡാർക്ക് കളർ ഡ്യൂ ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഡാർക്ക് കളറായിട്ട് മാറും. പിന്നെന്താ, ബാഡ് സ്മെൽ ഡ്യൂ ടു പ്രൊലോങ്ഡ് സ്മോക്കിംഗ്, പ്രൊലോങ്ഡ് സ്മോക്കിംഗ് ബാഡ് സ്മെൽ വരും. ഇറ്റ് റിക്വയേഴ്സ് പ്രൊലോങ്ഡ് കുക്കിംഗ് ടൈം ആൻഡ് മോർ ഫ്യുവൽ, കൂടുതൽ സമയം വരും വേവാൻ വേണ്ടിയിട്ട്, പിന്നെ കൂടുതൽ ഫ്യുവൽ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ റാൻസിഡിറ്റി, കാരണം ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഡിസ്ട്രോയ്സ് ദ ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് എന്താണ്, റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് റാൻസിഡിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ മൈക്രോടോക്സിൻസ് ഡ്യൂ ടു ദ ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ് എന്നുണ്ട്, മൈക്രോടോക്സിൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഈസ് മോർ വെൻ കണ്ടം, എന്ത് ചെയ്യുക, വെൻ കമ്പയർഡ് വിത്ത് അതർ റൈസ്. അപ്പം എന്താ, കോസ്റ്റ് ഈസ് മോർ ആണ് ഇവിടെ കേട്ടോ, കൂടുതൽ കോസ്റ്റ് ഉണ്ടാവും ഇവിടെ. അടുത്ത സി എഫ് ടി ആർ ഐ പാരബോയിലിംഗ് പ്രോസസ്, സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂർ. ദിസ് വാസ് ഡെവലപ്ഡ് ടു അവോയ്ഡ് ബാഡ് സ്മെൽ. The paddy is soaked in hot water 65 to 70 degrees Celsius. Germ action does not occur in hot water, thus the smell is avoided. Soaking time is reduced to 3 to 4 hours. CFTRI also developed the pressure parboiling method. Appo aa processum kodi yaru kandupidichittund, Central Food Technological Research Institute, Mysore. Adu pole thana PPRC, endana PPRC, Paddy Processing Research Center, Thanjavur. പാരബോയിലിംഗ് പ്രോസസ്സ് ഉണ്ട്, അവരുടെ പാരബോയിലിംഗ് പ്രോസസ്സിൻ്റെ പ്രത്യേകത ക്രോമേറ്റാണ് അവർ യൂസ് ചെയ്യുക. ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ്, ക്രോമേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 50 gram per 100 kg പാഡി ഈസ് ആഡഡ് ടു ദ സോക്കിംഗ് വാട്ടർ വിച്ച് സ്റ്റോപ്സ് ജേം ആക്ഷൻ ആൻഡ് എലിമിനേറ്റ്സ് ബാഡ് സ്മെൽ. അതുപോലെ തന്നെ എ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പ്രോസസ് വാസ് ഓൾസോ ഡെവലപ്ഡ് അറ്റ് ദ പി പി ആർ സി. ആ രണ്ട് കാര്യങ്ങൾ പി പി ആർ സിയെ പറ്റിയിട്ട് ഓർമ്മ ഉണ്ടാവണം. നെക്സ്റ്റ് റൈസ് ക്വാളിറ്റി ആൻഡ് ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ്, അതെന്താ നമുക്ക് നോക്കാം. ഗ്രെയിൻ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തെല്ലാമാണ്? ഗ്രെയിൻ ഡയമെൻഷൻ, സൈസ് ആൻഡ് ഷേപ്പ്. ദർ ആർ 3 മേജർ ടൈപ്സ് ഓഫ് റൈസ്: ലോങ് 6 mm, മീഡിയം ആൻഡ് ഷോർട്ട് ഗ്രെയിൻ. ഷോർട്ട് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ 3 to 6 mm, മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ലോങ്ങിൻ്റെയും ഷോർട്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്നതാണ്. ഗ്രെയിൻ കളർ ആൻഡ് ട്രാൻസ്ലൂസൻസി: അൺപോളിഷ് റൈസിന് പെയിൽ വൈറ്റ്, ക്രീമി വൈറ്റ്, ബ്രൗൺ ഓർ റെഡ്, പോളിഷ് റൈസിനോ വൈറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപെക്. കുക്കിംഗ് ഈറ്റിംഗ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതെന്തെല്ലാമാണ്? അമൈലോസ് കണ്ടൻ 15 to 37%. എ ഹൈ അമൈലോസ് കണ്ടൻ നോൺ സ്റ്റിക്കി കുക്കിന്, അമൈലോസ് കൂടുമ്പോൾ നോൺ സ്റ്റിക്കി കുക്കിംഗ് എന്ത് ക്യാരക്ടറിസ്റ്റിക് കൂടുക ചെയ്യുക, തിരിച്ചാകുമ്പോൾ എന്ത് ചെയ്യുക, ഒട്ടണ രീതിയിൽ മാറും. അപ്പോൾ അമൈലോസ് കണ്ടൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ജെലാറ്റിനൈസിംഗ് ടെമ്പറേച്ചർ 56 to 79 degrees Celsius. Gel consistency, index of hardness of cooked rice among high amylose rice are classified as soft, medium and hard. Next, milling quality is the degree to which the endosperm remains intact at the end of milling. Nutritional quality, brown rice contains more nutrients, minerals and vitamins than milled rice. Also depends on the genetic variability of the rice. Specific quality designations regarding cleanliness, soundness and purity. Special grades ഏതൊക്കെയ? Rough rice, parboiled rough rice, smutty rough rice, weevily rough rice. Brown rice, parboiled brown rice, smutty brown rice for processing. Milled rice, parboiled milled rice and undermilled milled rice. Next, processed products and byproducts. Milled rice, parboiled rice, brown rice are directly consumed after cooking. Rice and rice products are also used in manufacture of certain processed foods such as breakfast cereals, soup, baby food, packaged mixes, etc. Idli and dosa are common foods in South India, which is prepared from fermented batter of rice and black gram. അടുത്തത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സെയ്ക്ക്? സെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ജപ്പാനീസ് ഫെർമെൻറ്റഡ്
റൈസ് വൈൻ അതാണ് എന്ത് സെയ്ക്ക് കൺവീനിയൻസ് ഫുഡ് ഫ്രം റൈസ് അതെന്തെല്ലാം നമുക്ക് നോക്കാം പ്രീ കുക്ക്ഡ് ആൻഡ് ഇൻസ്റ്റൻറ്റ് റൈസ് ക്യുക്ക് കുക്കിംഗ് റൈസ് ക്യുക്ക് കുക്കിംഗ് റൈസ് ഈസ് പ്രീ കുക്ക്ഡ് ആൻഡ് ജെലാറ്റിനൈസ്ഡ് ടു സം എക്സ്റ്റെൻറ്റ് ഇൻ വാട്ടർ സ്റ്റീം ഓർ ബോത്ത് റിക്വയേഴ്സ് ജസ്റ്റ് 5 മിനിറ്റ് ഫോർ പ്രിപ്പറേഷൻ റൈസ് ഈസ് സോക്ക്ഡ് ആൻഡ് cooked to the moisture content of greater than 60%. The cooked rice is then dried to a moisture content of 14%. The finished product should consist of dry individual kernels, free of lumps or aggregates, and approximately 1.5 to 3 times the bulk volume of the raw rice. Alternatively, pre-cooked rice is ഫ്രീസ് ഡ്രൈഡ് അപ്പോൾ ഫ്രീസ് ഡ്രൈഡിനും കൂടി ചെയ്യാറുണ്ട് ഇനി അടുത്തത് റിട്ടോൾഡ് റൈസ് ഇൻ ജപ്പാൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഹെർമാറ്റിക്കലി സീലിംഗ് കുക്ക്ഡ് നോൺ വാക്സി ആൻഡ് വാക്സി റൈസ് ഇൻ ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ഓർ അലൂമിനിയം ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് പൗച്ചസ് ആൻഡ് റിട്ടോൾഡ് പ്രോസസ്സിംഗ് അറ്റ് 120 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ പ്രോസസ്സിംഗ് അതാണെന്ത് റിട്ടോൾഡ് റൈസ് സ്റ്റീംഡ് വാക്സി റൈസ് വിത്ത് റെഡ് ബീൻസ് അക്കൗണ്ട് ഫോർ 80% ഓഫ് റിട്ടോട്ട് റൈസ് ഇൻ ജപ്പാൻ അപ്പോൾ എന്ത് ചെയ്യും അതിൽ റെഡ് ബീൻസും കൂടി ആഡ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് കാൻഡ് റൈസ് പ്രൊഡക്ട്സ് എന്തെല്ലാമാണ് കാൻഡ് റൈസ് പ്രൊഡക്ട്സ് റൈസ് ഈസ് യൂസ്ഡ് ആസ് വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ഇൻ വേരിയസ് കാൻഡ് ഫുഡ് പ്രൊഡക്ട്സ് സച്ച് ആസ് സൂപ്സ് ബേബി ഫുഡ്സ് പ്ലെയിൻ ആൻഡ് ഫ്ലേവേർഡ് കുക്ക്ഡ് റൈസ് റൈസ് മിൽക്ക് പുഡിംഗ് എക്സെട്ര ലോങ് ഗ്രെയിൻ വെറൈറ്റീസ് വിത്ത് ഹൈ അമൈലോസ് കണ്ടൻറ് and parboiled rice are suitable for this purpose. The most successful and well-known canned rice product is pudding. Pudding ne patti parayanengi inda canned rice product aanu. Puffed rice. Endana puffed rice? Puffed rice nanna pori aanu pori. Paddy is soaked in water to increase the moisture to about 20%. Pinne endiyum? The moist paddy is puffed by subjecting to sudden heat treatment. ഇങ്ങനെ 20% ആക്കിയതിന് ശേഷം മോയ്സ്ചർ കണ്ടൻറ്റ് സഡൻ ഹീറ്റിംഗ് ചെയ്യും ഇങ്ങനെ 250 to 270 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 to 40 seconds. അപ്പോൾ ദ ഹസ്ക് സ്പ്ലിറ്റ്സ് ആൻഡ് ദ റൈസ് ഈസ് പഫ്ഡ് നെക്സ്റ്റ് ഫ്ലേക്ക്ഡ് റൈസ് ഈസ് മെയ്ഡ് ഫ്രം പാരാബോയിൽഡ് റൈസ് പാഡി ഈസ് സോക്ക്ഡ് ഇൻ വാട്ടർ ഫോർ 2 to 3 ഡേയ്സ് ഓർ ഹോട്ട് വാട്ടർ 70 to 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 minutes ടു സോഫൺ ദി കേർണൽ followed by boiling in water for few minutes. After cooking, the water is drained off and the paddy is heated to 250 to 275 degrees Celsius in a shallow earthen vessel till the husk break open, after which it is pounded by a wooden pestle, heavy iron rollers which flatten the rice kernel and remove the husk. Husk is removed by winnowing. ഫ്ലേക്കഡ് റൈസ് എന്ന് പറഞ്ഞാൽ അവിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അവിൽ ഉണ്ടാക്കുന്നത് ഫ്ലേക്കഡ് റൈസ് നെക്സ്റ്റ് റൈസ് ബ്രാൻ ഓയിൽ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞാൽ തവിടെണ്ണ റൈസ് ബ്രാൻ 2% ഓഫ് ദ പേഡി ബട്ട് ഇറ്റ് ഈസ് വാല്യുബിൾ സോഴ്സ് ഓഫ് എഡിബിൾ ഓയിൽ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആനിമൽ ഫീഡ് റൈസ് ബ്രാൻ കൺസിസ്റ്റ് ഓഫ് 12 to 15% പ്രോട്ടീൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഠിച്ചു വെക്കണം 15 to 20% ലിപ്പിഡ് ഉണ്ട് 40 to 50% എന്തുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് 7 to 11% ക്രൂഡ് ഫൈബർ ആൻഡ് 6 to 9% ആഷ് ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് മില്ലിംഗ് ട്രിഗേഴ്സ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി റിസൾട്ടിംഗ് ഇൻ ദ ഹൈഡ്രോളിസിസ് ഓഫ് ലിപ്പിഡ് പിന്നെ എന്ത് ചെയ്യും ആൻഡ് ഓക്സിഡേറ്റീവ് ചേഞ്ചസ് ലീഡിംഗ് ടു റാൻസിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദ ബ്രാൻഡ് മസ്റ്റ് ബി സ്റ്റെബിലൈസ്ഡ് ആസ് ക്യുക്ലി ആസ് പോസിബിൾ ആഫ്റ്റർ പ്രൊഡക്ഷൻ ടു പ്രിവെൻറ്റ് ദി റാൻസിഡിറ്റി സ്റ്റെബിലൈസേഷൻ ഓഫ് റൈസ് ബ്രാൻഡ് by dielectric heating treatment with hydrochloric acid and treat with sodium metabisulfite rice bran kittiya appo thanne endu cheyanam adu endiyum dielectric heating cheyum allengil hydrochloric acid add cheyum allengil sodium metabisulfite add cheyum rancidity ozhivakkunnathinu vendi extrusion cooking process has proved very successful and cheaper adu kudi use cheyum endinu idu stable aakkan vendi rice bran oil is extracted with light petroleum spirit hexanumite treatment endiyum അത് റൈസ് ബ്രാൻ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ICAR നാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക് ഒഡീഷ
ICAR, Indian Institute of Rice Research, Hyderabad. Kerala Agriculture University, Rice Research Station, Mangambu, Alappuzha. പിന്നെ അവിടെ ഉണ്ട് വൈത്തിലയിലുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, അതിൽ പട്ടാമ്പി. പട്ടാമ്പി ഈ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ നെല്ലിൻ്റെ റിസർച്ചുമായിട്ടാണ് കേട്ടോ, റൈസ് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പട്ടാമ്പി ഉള്ളത്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മകാട്ടി, മനില, ഫിലിപ്പൈൻസ്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ എവിടെയുള്ളത്, വാരണാസി. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഗോൾഡൻ റൈസ്? പ്ലീസ് റിപ്ലൈ ഇൻ കമൻറ്റ് ബോക്സ്. ഓൺലൈൻ എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ആഫ്റ്റർ ഈച്ച് മൊഡ്യൂൾ. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.